നമ്മള് നൈറ്റ് റൈഡ് അല്ല ഈവനിങ് റൈഡിന് വേണ്ടി നമ്മള് ബീച്ചിൽ ചായ കുടിക്കാൻ പോകുന്നു. അൻ്റെ ഓരോ കൊളസ്ട്രോൾ ഒന്ന് കൊല്ലും, ഞാൻ തന്നെ കൊണ്ട് ഞാൻ പലതും പറയും. ഏത് ഒന്നുമില്ല എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഫുള്ള് ഇവിടെ അലങ്കോലമായിട്ടാണുള്ളത്. പിന്നെ അതുകൂടാണ്ട് എന്റെ ഫേസ് ഭയങ്കര ഒരുമാതിരി ആയിരിക്കും ഉണ്ടാവുക, കാരണം വെച്ചാൽ ഫുള്ള് തലവേദനയും കളിയൊക്കെ ആയിട്ടൊരു അവസ്ഥ ആയിട്ടാണുള്ളത് ഗൈസ്. അപ്പൊ അങ്ങനെ അപ്പൊ ഇന്ന് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അതാണ് ഫുള്ള് റെഡി ആയിട്ടൊക്കെ ഉള്ളത്. അപ്പൊ എന്താന്ന് വെച്ചാല് ഒരു മിനിറ്റ്. അപ്പൊ എനിക്കൊരു കോള് വന്ന എന്താന്ന് വെച്ചാല് ഓക്കെ അല്ലേ, ഒരു കോള് വന്നതെ. അപ്പൊ എന്താന്ന് വെച്ചാല് എന്റെ അമ്മേന്റെ അനിയത്തിൻ്റെ മോള് നിക്കി വീഡിയോസിലൂടെ വരുത്തുന്നുണ്ട്, കൂടുതലുണ്ടാവാറുണ്ട്. അപ്പൊ അവളുടെ കുട്ടീൻ്റെ പേര് വിളിയാണിന്ന്, 28 വിളിയെന്ന് നമ്മൾ പറയും. അപ്പൊ അതാണ്, പെൺകുട്ടിയാണ്, ഓൾറെഡി ഒരു ആൺകുട്ടി ഉണ്ട് ആദ്യം എന്നുള്ള പറഞ്ഞിട്ട് ഉണ്ട് ഒരു ആൺകുട്ടി. അപ്പൊ ഈ രണ്ടാമത്തെ കുട്ടീൻ്റെ പേര് വിളിയാണ്. അപ്പൊ നമ്മൾ ഇന്ന് അങ്ങോട്ടൊക്കെ പോവാം. ഇപ്പൊ 9:30 ആയി, അപ്പൊ 11:00 അങ്ങനെയാണ് ഇതിൻ്റെ ഈ സമയമൊക്കെ. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ ഇവിടുന്ന് ഞാനും മുന്നായിട്ടും പിന്നെ മമ്മി ജജ ചേച്ചി എല്ലാവരും വരുന്നുണ്ട്, പിന്നെ അവിടെ എല്ലാവരും ആണെങ്കിൽ എല്ലാവരും അവിടെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോട്ടെ. പിന്നെ ഞാനിപ്പം അവരെ കാണിക്കുമോന്ന് അറിയില്ല, കാരണം വെച്ചാൽ അവരോട് ചോദിച്ചിട്ട് അവർക്ക് ഓക്കെ ആണെങ്കിൽ നിക്കിനെയും വാവനൊക്കെ കാണിക്കും, ഇല്ലെങ്കിലും നമ്മളെ കുറെ പോട്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും വീഡിയോ. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് എന്തായാലും വേഗം പോവാം. ഞാനിപ്പോ ഇനി മാറ്റി ഫുള്ള് ഒരുങ്ങി കഴിഞ്ഞിട്ടില്ല, മേക്കപ്പ് ഒന്നും കഴിഞ്ഞിട്ടില്ലാണ്, കണ്ണ് മറ്റേ മുഖമെല്ലാം സെറ്റ് ആക്കേണ്ട പരിപാടിയാണ്. അപ്പൊ നമുക്ക് വേഗം പോവാം. ഓക്കെ, മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോകുമ്പോൾ കാണിച്ചതാ. അപ്പൊ ഇതാ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. മമ്മിയുണ്ട്, ഏച്ചിയുണ്ട്, മുമ്പിൽ മുന്നേട്ടനും ജഡ്ജിയും ഉണ്ട്. നമ്മള് ഹൈവേയിൽ വിട്ടേട്ടാ പോന്ന അല്ലേ ചേച്ചി. ഇപ്പൊ നമുക്ക് അവിടെ സുഖം, മുഴപ്പിലങ്ങാട് ആദ്യം നമ്മൾ അരമണിക്കൂറൊക്കെ എടുക്കും ഇവിടുന്ന് മുഴപ്പിലങ്ങാട് പോകുമ്പോ. ഇപ്പൊ നമുക്ക് നേരെ ചോനാട്ടത്തിന്ന് കയറിക്ക് നേരെ മുഴപ്പിലങ്ങാട് പോയിട്ട് ഇറങ്ങാം. അവിടെ നല്ല സുഖമാണ്, പക്ഷേ ടോൾ കൊടുക്കണം, അതാണ് പ്രശ്നം. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാന്ന്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ അവസ്ഥ നോക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം. ചേട്ടാ ബൈ ബൈ, ചേട്ടാ പറയൂ ചേച്ചി. വളയെടുത്തിനാ നാട്ടിൽ ലാസ്റ്റ് മമ്മി കുപ്പായം എടുത്തിട്ടില്ല, കുപ്പായം വാങ്ങിയിട്ട് ഇനിയിപ്പോ പിന്നെ കൊടുക്കാം. അപ്പൊ നമ്മളിതാ മുഴപ്പിലങ്ങാട് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത് റിങ്കിന്റെ വീട്, ഇത് അനഘേന്റെ വീട്, അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ടാണ് വീടുകൾ. അപ്പുറത്തും ഇപ്പുറത്തും ഇതാണ് എന്റെ മമ്മീന്റെ നാട്. മമ്മീന്റെ വീടായിരുന്നു അത്, മമ്മീന്റെ സ്വന്തം വീട്. ഇപ്പം അത് മാറിയേ, അത് പൊളിച്ചല്ല ഇതാക്കി. അപ്പം അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ കയറിയിട്ട് ഒന്ന് സെറ്റായിട്ട് വേണം ഇപ്പുറത്തേക്ക് പോകാൻ. അപ്പം നമ്മൾ ഇടത്തേക്ക് പോട്ടെ. ചിക്കു പറഞ്ഞ് ഗൾഫ് വരാൻ ചിക്കു. ആരും വന്നിട്ടില്ല ഇട, അനഘയൊക്കെ വരുന്നതേ ഉള്ളൂ. ചിക്കു ഇതേണ്ട, ചിക്കു ചിക്കു മാറ്റിട്ടൊന്നുമില്ല, അവനെ മാറ്റിട്ട് കാണിച്ചാട്ടോ. അവനിപ്പോ അണ്ണാച്ചി കുറച്ചില്ല. അപ്പൊ നമ്മൾ ഇവിടെ എത്തി, നമുക്ക് അപ്പുറത്ത് പോയിട്ട് ഞാൻ നിക്കണതാ ചോദിച്ചോക്കട്ടെ, കാണിക്കണോ ഓർക്ക്. ചിലപ്പോ ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ, അപ്പൊ അവളോട് ചോദിച്ചു നോക്കാം. ഓക്കെ ആണെങ്കിൽ ഞാൻ കാണിക്കും, ഇല്ല കാണിക്കും കേട്ടോ, നമ്മള് മാത്രം കാണിക്കും. അപ്പൊ ഞാൻ സെറ്റ് ആയിട്ട് അപ്പുറത്തേക്ക് പോട്ടെ. അവിടെ കൊറേ അരക്കി വന്നിട്ടുണ്ട്. അയ്യോ നാടാകുന്നവന്, ഇല്ല അവിടെ കാണിച്ചില്ല. യു ഡോണ്ട് വറി, ഓക്കേ. ആദികുട്ട എടാ മൊഞ്ചായാലിപ്പോ കണ്ട, ഇതാണ് മേക്കപ്പ് മാൻ തന്നെ വരണം അല്ലേ ആദി. നാണാതെ പോലെ വാവ നമ്മൾ സെറ്റാക്കി മാറ്റിച്ചായിട്ട് നിക്കി മാറ്റാൻ പോയിട്ടുണ്ട്. അപ്പൊ ഇതാ വാവ കുട്ടി സെറ്റായി ഫോട്ടോ എടുക്കാൻ പറ്റിയായി. ചുന്ദരി മണിയായി, ചുന്ദരി മണി പൊട്ടെല്ലാം തൊട്ടിന്. ഓ ഞാൻ
പൊട്ടം തൊട്ടടുക്കണം കുട്ടി പോയിട്ട് ഒരു കുറ്റമില്ല കൊണ്ട് ഇങ്ങനെ കുറ്റാക്കില്ല ചിരിക്ക് വാവയോട് ശരി നല്ല അദ്രിനാഥ് വേണ്ട അവൾക്ക് പിടിച്ചിട്ടില്ല ഇതാര മാമൻ ഞാമൻ ഇതാരാ അജത്തൻ അപ്പൊ നമ്മളെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു പേര് വിളി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഇനി എല്ലാം വോയിസ് ഓവർ ആയിരിക്കും അപ്പൊ ഇത് ജസ്റ്റ് ഇത് ക്യാപ്ചർ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ കാരണം ഫുള്ള് ഒച്ചപ്പാടും ബഹളമല്ലായിരിക്കും അപ്പൊ നമുക്ക് അതെന്നെ മൂന്ന് പ്രശ്നം തോന്നുന്നു രാജ്യം അതെന്നെ മൂന്ന് പ്രശ്നം കുഞ്ഞിട്ട് ചെയ്യണ്ടോ അതുകൊണ്ടോ ഇവളാ ദുഷ്ടത്തി ഇത്ര ആരും അതിന്റെ ഇവിടെ ഇവിടെ കണ്ടേ ഇവിടെ കണ്ട ഇവിടെ കണ്ട ആ കൊടുക്കാ കൊടുക്കാ കൊടുക്കാം അപ്പൊ നമ്മുടെ പരിപാടിസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പാലോടെ അല്ല പാല് കൊടുക്കലൊക്കെ കഴിഞ്ഞ് പേരെന്താന്ന് വെച്ചാൽ ശ്രേയാൻവി SH ആണ് സ്റ്റാർട്ടിങ് ശ്രേയാൻവി എന്നാണ് പേര് അപ്പൊ പേരൊക്കെ ഇട്ട് സെറ്റാക്കി കുട്ടിക്ക് കുട്ടി നല്ല ഉറക്കാണ് എന്താ പറഞ്ഞു എഴുതിയാൽ തന്നെയായിട്ട് തത്രം പറ്റി നോക്കിയത് ക്ഷണിക്കുന്നില്ല എന്താക്കാനാണ് അതെ സുഖല്ലേ എപ്പോഴും ഇടങ്ങാറാക്കുമ്പോ ഏച്ചി ആയിരുന്നു സെൽഫി എടുക്കൽ മത്സരം വന്നു ഓ അതങ്ങനെ അത് ആളെത്തി ആളെത്തി നായികയോ രണ്ട് പോയി അല്ല അതുകൊണ്ട് നമുക്ക് ഇതിപ്പോ മനസ്സിലാക്കി നല്ല ഉറക്കം എണീക്കൂലാ
നമ്മളിതാ ആടന്ന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വന്നു, കാരണം ചാട ഫുൾ ആൾക്കാരായിട്ട് ഭയങ്കര ചൂട്, കുറച്ച് റെസ്റ്റ് എടുക്കേണ്ടി നമ്മൾ ഇവിടെ വന്നു. എന്താ ഇനി പോകുന്നു? മയായിരിക്കുന്നു ഭർത്താവ് വന്നു കഴിഞ്ഞാൽ. ഭർത്താവ് നാട്ടിൽ നിൽക്കുന്നില്ല, നമ്മുടെ മറ്റേ എ സി ഉള്ള ഫുൾ സെൻട്രലൈസ്ഡ് എ സി ആക്കുന്നുണ്ട് ഭർത്താവിന് വേണ്ടി മാത്രം, തന്റെ ഭർത്താവ് ഇല്ല എന്റെ ഏട്ടന് വേണ്ടി മാത്രം. അപ്പിതാ എല്ലാരും ഫുഡ് കഴിച്ചു കഴിഞ്ഞു, ലാസ്റ്റ് നമ്മൾ ഫുഡിക്കണം. എപ്പോഴാ ഇരിക്ക ബിരിയാണി? ബിരിയാണി കൊള്ളാം. നല്ല ബിരിയാണി. അപ്പൊ ബിരിയാണി കഴിക്കണം. ചിക്കൻ വേണ്ട? തനിഷ്ടോ ചിക്കൻ? എന്റെ ഓരോ കൊളസ്ട്രോൾ ഒന്ന് കൊല്ലും, ഞാൻ തന്നെ കൊണ്ട് കൊളസ്ട്രോൾ പലതും പറയും. കടിച്ചു വലിക്ക് ജഗതി പറഞ്ഞ പോലെ കെ പി കടിച്ചു വലിക്കുന്നുണ്ട്. ഇത് പായസം നമ്മള് നൈറ്റ് റൈഡ് അല്ല ഈവനിങ് റൈഡിന് വേണ്ടി നമ്മള് ബീച്ചിൽ ചായ കുടിക്കാൻ പോകണം. ബൈ ബാ ബാ മോനെ. പോവണ്ടെന്ന് വലിയ തീരുമാനങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ ബീച്ചിൽ ചായ കുടിക്കാൻ പോകാമെന്ന തീരുമാനത്തിൽ എത്തിക്കൊണ്ട് നമ്മളിതാ പോകുന്നത്. ചായ കുടിക്കാം പുറത്തുനിന്ന്, നമ്മള് നമ്മളകത്തിരിക്കാൻ ചായ വാങ്ങി തരും പോലും. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ പോവാണ് അല്ലേ ചിക്കു?
ചായ വീട്ടിൽ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ചായ പുറത്തേക്ക് കുടിക്കുന്നത്. ചായ വീട്ടിലാക്കും ശരിയാണ്. കണ്ണനും ആദ്യം പിന്നെ സനീഷേട്ടും മുന്നേട്ടും മുമ്പിലുണ്ട്, നമ്മൾ ബാക്കിൽ. മുഖത്ത് നോക്കുന്നില്ല, അനിയുടെ പാട്ട് വെക്കാനുള്ള ഒച്ചപ്പാടാണ്. അപ്പൊ നമ്മൾ അതിന് ബീച്ചിൽ പോയിട്ട് കാണാട്ടോ, പാട്ട് വെക്കട്ടെ അപ്പൊ ഒച്ചപ്പാട്. നമ്മളിതാ എപ്പോഴത്തെയും പോലെ ബീച്ചിലെത്തിയിരിക്കുന്നു. കമ്മട്ടിപ്പാടത്ത് ചായ അല്ല കോഫി കുടിക്കുന്നു, ചായ കുടിക്കുന്നവരുണ്ട്. പിന്നെ ഇവിടുത്തെ ചെമ്മീൻ റോഡ് സൂപ്പറാണ്, അപ്പൊ അതും തിന്നാണ്. പിള്ളമാരുടെ ഇരുന്ന് ആർന്നുകൊണ്ട് തന്നെ കളിക്കുന്നുണ്ട്, അങ്ങോട്ട് കളിക്കുന്നുണ്ട്. നമ്മള് വെള്ളത്തിലേക്ക് വിട്ടിട്ട് ഇവിടുന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് വേഗ ചായ കുടിക്കണം. നല്ലൊരു വൈബാട്ടോ ശരിക്കും പറഞ്ഞാൽ, ഇവിടെ ഇങ്ങനെ ഫുള്ള് ലൈറ്റെല്ലാക്കി നല്ല കാറ്റൊക്കെ ആയി, സൂപ്പർ വൈബാണ്. ഈ ചൂതി കൂട്ടുന്നത് ചൂട് കൊണ്ടുണ്ട്. ബ്ലഡി ഫുൾ ആയി ഞാൻ പൊട്ടിച്ചിട്ടു.